ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രാവിൻ്റെ ശാന്തതയും പാമ്പിൻ്റെ വിവേകവും ചേർന്ന് രൂപപ്പെട്ട യുവാവാണ് ക്രിസ്തു. വിശന്നപ്പോൾ മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും ജീവിക്കുമെന്ന് പറഞ്ഞത് അവൻ്റെ നിഷ്കളങ്കതയാണ്. വചനം കേട്ട് തളർന്ന ജനാവലിക്ക് അപ്പം വർദ്ധിപ്പിച്ച് പങ്കുവച്ചത് അവൻ്റെ വിവേകവും. മാലാഖമാർ അവൻ പിറന്നപ്പോൾ ഭൂമിയുടെ സമാധാനമെന്നു വാഴ്ത്തി. ഒരു രക്ഷകനെ രൂപപ്പെടുത്താൻ പ്രാവിൻ്റെ നൈർമല്യം മാത്രം പോരെന്ന് അവൻ മനസ്സിലാക്കി. 30 വർഷങ്ങൾക്ക് ശേഷം സ്വയം അവൻ പ്രഖ്യാപിച്ചു, ഞാൻ ഭൂമിയിൽ അഗ്നിയിടാനാണ് വന്നിരിക്കുന്നതെന്ന്. സമാധാനത്തിൻ്റെ പ്രതീകമായ പ്രാവിൻ്റെയും അഗ്നിസർപ്പത്തിൻ്റെയും കൂടിച്ചേരലാണ് ക്രിസ്തു. യൗവനത്തെ വിവേകത്തോടും വിനയത്തോടും കൂടി കൊണ്ടു നടക്കുവാൻ നമ്മൾ ഇനിയും പക്വത ആർജിക്കേണ്ടിയിരിക്കുന്നു. നോഹയുടെ പെട്ടകത്തിലേക്ക് കൊത്തിയെടുത്ത ഒലിവില ചുണ്ടിലൊതുക്കി മടങ്ങിയെത്തിയത് ഒരു പ്രാവാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്കായി മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം ഒരു സർപ്പത്തിൻ്റെതാണ്. പ്രളയമഴയിലും വരണ്ട ഭൂമിയിലും ദൈവസാന്നിധ്യമറിയിക്കേണ്ട യുവാവിൽ പ്രാവും സർപ്പവും കൂടിച്ചേരണം. ആകാശത്തിൻ്റെ ചിറകും ഭൂമിയുടെ വേരുമുള്ളവനെക്കുറിച്ച് ഇനി നമുക്ക് സ്വപ്നം കാണാം. അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ നിങ്ങളിൽ ദർശനമുണ്ടാകുമെന്ന് പറഞ്ഞ യോവേൽ പ്രവാചകനെ നമുക്ക് ഓർമ്മിക്കാം. മത്തായി സ്ലീഹായുടെ സുവിശേഷം 10:16. ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ.